ശ്രീലങ്കയിൽ മിടുക്കരായ മൂന്ന് മുതലാളിമാർ രാജിവെച്ചു എന്നാണ് ഒടുവിൽ വാർത്ത. രാജിവെച്ച് ഇനി അവർ എങ്ങനെയെങ്കിലും വിമാനം കയറി കള്ളപ്പണം മുഴുവൻ സൂക്ഷിച്ചിരിക്കുന്ന രാജ്യം എവിടെയാണോ അവിടെ പോയി സ്വസ്ഥമായി ജീവിക്കും. ഒരു രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും വൈകാരികമായ ശ്രീലങ്കൻ തമിഴ് വംശജരുടെ വിഷയങ്ങളെ ഉയർത്തിക്കാട്ടി അതിൻ്റെ വൈരാഗ്യം തീർക്കുന്നത് പോലെ കൃത്രിമമായ ഒരു ദേശീയത ഉണ്ടാക്കി അതിൻ്റെ മറവിൽ നിർത്തി മുഴുവൻ വിറ്റെടുത്ത് എല്ലാം വിറ്റ് കളഞ്ഞ് ഒടുവിൽ രാജിവെക്കേണ്ടി വന്നു രജപക്ഷയ്ക്ക്. കഴിഞ്ഞ ദിവസം മൂവാറ്റുപുഴയിൽ രണ്ട് പെൺകുഞ്ഞുങ്ങളെ പുറത്തിറക്കി നിർത്തി വീട് പൂട്ടി താക്കോലുമായി പോയി എം എൽ എ എത്തി പൂട്ട് പൊളിച്ച് അകത്ത് കയറ്റി ബാധ്യത ഏറ്റെടുക്കുമെന്ന് പ്രഖ്യാപിച്ചു. ഈ കച്ചവടങ്ങളിലാകെ എവിടെ നോക്കിയാലും മൂവാറ്റുപുഴ മുതൽ ശ്രീലങ്ക വരെ നോക്കിയാൽ ഇവിടെയെല്ലാം കുടുംബങ്ങളെയാകട്ടെ വ്യക്തികളെയാകട്ടെ രാജ്യങ്ങളെയാകട്ടെ തകർക്കുന്നത് പലിശ 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 മാത്രമാണ്. ഈ പലിശയെ നിഷിദ്ധമായി പ്രഖ്യാപിച്ച ഒരു പ്രത്യയശാസ്ത്രമാണ് ഇസ്ലാം മതത്തിൻ്റെ പ്രത്യയശാസ്ത്രം. ഇത് ഏതർത്ഥത്തിൽ വാങ്ങിയാലും സ്വീകരിച്ചാലും അത് നാശവും നഷ്ടവുമാണെന്ന് ഇതിൻ്റെ ഗുണിതങ്ങളുടെ ഗണിതങ്ങൾ വെച്ച് ഇത് വലുതാണ് വളർച്ചയാണ് എന്നൊക്കെ കാണിക്കുന്നവരുടെ മുന്നിൽ 1400-ലധികം വർഷങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ചു. ഇന്ന് ശ്രീലങ്ക കരയുന്നതും ജൈവകൃഷിയും വായ്പയുമാണ്. അതോടൊപ്പം തന്നെ നാട്ടിൻപുറങ്ങളിൽ സ്വന്തം വീടുകളിൽ കിടക്കാൻ കഴിയാതെ ആളുകൾ തെരുവിലേക്കിറങ്ങുന്നതും ഇതേ പലിശ തന്നെയാണ്. ഇതുകൊണ്ട് ആത്യന്തികമായി ഒരു വ്യക്തിയും ഒരു കുടുംബവും ഒരു രാജ്യവും രക്ഷപ്പെട്ട ചരിത്രമേയില്ല. ഇപ്പോൾ ചൈന ട്രാപ്പ് എന്ന ഓമനപ്പേരിലാണ് ഈ പലിശ വെച്ച് ഈ ലോൺ വെച്ച് ലോകം മുഴുവൻ കീഴടക്കി ചൈന മുന്നേറാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഗതി അധോഗതി തന്നെ ആയിരിക്കുമെന്നുള്ള കാര്യം ഏറ്റവും അടുത്തുള്ള പലിശക്കാരൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ തന്നെ മതിയാവും. നിഷ്പക്ഷം നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. നാം വാങ്ങുന്ന ഒരു വസ്തുവിന് $10,000 അല്ലെങ്കിൽ 1,000,000 രൂപയാണെന്നിരിക്കട്ടെ, അതിനുടൻ തന്നെ നിങ്ങൾക്ക് തവണ കിട്ടും, ലോൺ കിട്ടും, പെട്ടെന്ന് തന്നെ വാങ്ങാം, അതുകൊണ്ട് യാതൊരു പ്രയാസവുമില്ല. വളരെ പെട്ടെന്ന് തന്നെ ഈ 1,000,000 രൂപ മുടക്കി വേണമെങ്കിൽ നമുക്കൊരു നല്ല കാർ വാങ്ങാം. പക്ഷേ 10 വർഷം കഴിഞ്ഞ് തിരിച്ചു നൽകേണ്ട തുകയും പലിശയും എല്ലാം കൂടി കണക്ക് കൂട്ടിയാൽ അന്തം വിട്ടുപോകും. കയ്യിൽ തിരിച്ചടയ്ക്കാൻ പണമില്ലാതെ വന്നാൽ കാറെടുത്തുകൊണ്ട് ആളങ്ങ് പോവും. വീടിൻ്റെ ഭാഗവും ചിലപ്പോൾ അതിൻ്റെ മേൽ കടപ്പെടുത്തിയിരിക്കുന്ന എന്തെല്ലാമോ ആണ് അതെല്ലാം അങ്ങ് നഷ്ടപ്പെടുകയും ചെയ്യും. ഇത് സൂചിപ്പിക്കുന്നത് ഇന്ന് ശ്രീലങ്കയുടെ തന്നെ ഉദാഹരണമെടുത്ത് ചിന്തിച്ചാൽ മതിയാവുന്നതാണ്. മൂവാറ്റുപുഴ മുതൽ ശ്രീലങ്ക വരെ കാണുന്നത് ഇതിൻ്റെ ഏറ്റവും മാരകമായ പ്രഹരമാണ്. ഒരു ചെറിയ ദ്വീപ് രാജ്യമായ ശ്രീലങ്കയുടെ ഉദാഹരണമെടുത്താൽ ഈ വികസ്വര രാഷ്ട്രത്തിന് പണം വേണം. പണം ധാരാളമായി ചൈനയുടെ കയ്യിലുണ്ട്. ഇന്ന് ഏറ്റവും വലിയ ബ്ലേഡ് മുതലാളി ചൈനയാണ്. ശ്രീലങ്ക $1,000,000,000 ചൈനയിൽ നിന്ന് കടമായി വാങ്ങി. പണം വളരെ വേഗത്തിൽ കിട്ടി. ആ പണം കൊണ്ട് അവർ അവിടെ അമ്പരചുംബികളായ കെട്ടിടങ്ങൾ, രാജപാതകൾ, എയർപോർട്ടുകൾ എല്ലാം ഉണ്ടാക്കി. രാജ്യം വളർന്നു എന്നും അഭിവൃദ്ധി പ്രാപിച്ചുവെന്നും പ്രഖ്യാപിച്ചു. പക്ഷേ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഈ പണത്തിന് പലിശ സഹിതം വേണ്ടി വന്നു. അങ്ങനെ പലിശ അടച്ചടച്ച് അവർ കടക്കണിയിലേക്ക് നീങ്ങി. അവർക്ക് ചൈനയുടെ പണം തിരികെ നൽകാനായില്ല. ആകെ അവർക്ക് ചെയ്യാനാകുന്നത് അവർ പടത്തുയർത്തിയതിൻ്റെ ഒക്കെ നിയന്ത്രണം ചൈനയ്ക്ക് കൊടുത്തു. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ശ്രീലങ്കയുടെ കടം വീട്ടാൻ ഒരു ഭാഗം മുഴുവൻ ചൈനയ്ക്ക് കൊടുക്കേണ്ടി വന്നു ശ്രീലങ്കയ്ക്ക്. ഇതാണ് ചൈനയുടെ പണം കൊണ്ടുള്ള കെണി, പണ്ട് പലിശക്കാരൻ നടത്തിക്കൊണ്ടിരുന്ന കെണി. പാവപ്പെട്ടവൻ്റെ പറമ്പും സ്ഥലവും എന്തെങ്കിലും അത്യാവശ്യം ചിലവുകൾക്കോ ചികിത്സയ്ക്കോ കൊടുത്ത ശേഷം അവൻ്റെ തെങ്ങുംപുരയിടം എഴുതി വാങ്ങിച്ച മിടുക്കന്മാരായ ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് അവരുടെ അടുത്ത തലമുറയുടെ ചരിത്രമെടുത്ത് നോക്കണം. ഒന്നെങ്കിൽ അതേ തലമുറയിൽ, അല്ലെങ്കിൽ അടുത്ത തലമുറയിൽ അത് നശിക്കുക തന്നെ ചെയ്യും. അത് തീയാണ്, അത് അഗ്നികുണ്ഡമാണ്, അതിൽ യാതൊരു സംശയവുമില്ല. ലോകം മുഴുവൻ നോക്കിയാൽ ചൈനയുടെ ഈ അഭ്യാസം കാണാം. പപ്പാ ന്യൂഗിനിയിൽ ചൈന $2 ബില്യൺ കടമായി കൊടുത്തു. അവിടെയും അവർ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ, തുറമുഖങ്ങൾ പണിയാൻ ഒക്കെ ഈ പണം ഉപയോഗിച്ചു. അവസാനം പലിശ സഹിതം തിരിച്ചടയ്ക്കാനായില്ല. അവരുടെ നിയന്ത്രണം ചൈനയ്ക്ക് കൊടുത്തു. മാലിദ്വീപിൽ, പാകിസ്ഥാനിൽ, മലേഷ്യയിൽ, ലാവോസിൽ,
കസാക്കിസ്ഥാനിൽ, മംഗോളിയയിൽ, ഈജിപ്തിൽ, കെനിയയിൽ, സൗത്ത് ആഫ്രിക്കയിൽ, ഇവിടങ്ങളിലൊക്കെ ഇതേ കാര്യങ്ങളാണ് നടക്കുന്നത്. ധാരാളം രാജ്യങ്ങൾ ചൈനയ്ക്ക് പണം തിരികെ കൊടുക്കാൻ വേണ്ടി പാടുപെടുകയാണ്. ഈ കൊണ്ടുവരുന്ന പണം മുഴുവൻ അടിസ്ഥാന സൗകര്യ വികസനങ്ങളെന്ന പേരിൽ ഭരിക്കുന്ന നേതാക്കളുടെ ഒത്താശക്കാരും കുടുംബക്കാരും ചേർന്ന അഴിമതിയിലൂടെ തുക അടിച്ചു മാറ്റും. പറ്റെഴുതുന്നത് രാജ്യത്തെ ജനങ്ങളുടെ കണക്കിൽ, അവരുടെ പേരിൽ. ഇങ്ങനെ എല്ലാം കൂടി സ്വന്തമാക്കി സ്വന്തമാക്കി ചൈന ലോകത്ത് പാലങ്ങളും തുറമുഖങ്ങളും വഴി എല്ലാവരുമായി ബന്ധപ്പെടുന്ന സ്ഥിതിയിലേക്കെത്തിയിരിക്കുന്നു. കടൽമാർഗമല്ലെങ്കിൽ കരമാർഗം, ഒരു പുതിയ സിൽക്ക് റോഡ് ഉണ്ടാക്കുന്ന രീതിയിലേക്ക് ചൈന മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇതിന് ആസൂത്രിതമായി ഇത് നിയന്ത്രിക്കാനായില്ലെങ്കിൽ പെതുക്കെ ലോകം ചൈനയുടെ ഉടമസ്ഥതയിലാകും. ഇത് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ഇതൊരു ശരിയായ നിരീക്ഷണമല്ല, ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന്. ഇന്ന് ശ്രീലങ്കയിൽ കാണുന്നതും അതുപോലെ ഓരോ സ്ഥലങ്ങളിൽ കാണുന്നതുമെല്ലാം ഇതുതന്നെയാണ്. എല്ലാ രാജ്യങ്ങളുടെയും പോർട്ടുകളും കടലും തീരങ്ങളുമെല്ലാം ഈ ഭീകരന്മാർ പലിശയിൽ കുടുക്കി കുടുക്കി സ്വന്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ പലിശ ഇതേ രൂപത്തിൽ രാജ്യങ്ങൾക്കിടയിൽ എങ്ങനെ ശക്തമാണോ അതേ രീതിയിൽ തന്നെ ഗ്രാമങ്ങളിലേക്കും നാടുകളിലേക്കും വരുന്നു. അവിടെയാണ് മൂവാറ്റുപുഴയിലെ രണ്ട് കുഞ്ഞുങ്ങളെ തെരുവിലേക്ക് ഇറക്കി നിർത്തി വീട് ജപ്തി ചെയ്ത് പൂട്ടാൻ യാതൊരു മടിയുമില്ലാത്ത സഹകരണ ബാങ്കും ഗ്രാമീണ കാർഷിക വികസന ബാങ്കും സൗഹൃദ സ്നേഹ ബാങ്കുകളുമൊക്കെ നമ്മുടെ നാടുകളിൽ കാണുന്നത്. പേര് പറയുമ്പോൾ അങ്ങനെയൊക്കെയാണ്. പല പലിശക്കാരുടെയും പേര് സുശീലംപിള്ള എന്നാണ്. ധർമ്മപുത്രർ എന്നു പേരായ പലിശക്കാരെയും നോക്കിയാൽ കാണാൻ കഴിയും. പേരിലല്ല, പ്രവൃത്തിയിലാണ് മനുഷ്യന് വ്യത്യാസവും വ്യതിയാനവും വരുന്നത്. പലിശ എന്നത് വ്യക്തിയിലായാലും സ്ഥാപനങ്ങളിലായാലും രാജ്യത്തായാലും അതിനൊരേ മാനമാണുള്ളത്. അതിന് മാനവികതയില്ല, അതിന് മനുഷ്യത്വമില്ല, അതിന് മനുഷ്യസ്നേഹമില്ല. പണത്തിനോടുള്ള ആർത്തിയും അതിൻ്റെ വലിപ്പവും മാത്രമേ കാണൂ. അങ്ങനെ നേടുന്നതൊന്നും സ്ഥായിയായി ഒരു പലിശക്കാരനും കൊണ്ടുപോയിട്ടില്ലെന്ന് മാത്രമല്ല, പലിശയ്ക്ക് കൊടുത്തവനും പലിശ കൊണ്ട് ജീവിക്കാൻ ശ്രമിച്ചവനും ഒന്നും പതിരായി തീരാതെ കടന്നുപോയിട്ടില്ല. അത് ചുറ്റുപാടുകളിൽ കൂടി നോക്കിയാൽ തന്നെ വളരെ സത്യമായി ബോധ്യപ്പെടുന്നതാണ്. അതുകൊണ്ട് മൂവാറ്റുപുഴ മുതൽ ശ്രീലങ്ക വരെയുള്ള ഉദാഹരണത്തിൽ പഠിക്കേണ്ടത് അതുതന്നെയാണ്. പലിശയുടെ കുടുക്കിൽ കുടുക്കാൻ നിൽക്കുന്ന ഭീകരരെയാണ് തിരിച്ചറിയേണ്ടത്. അതിനുവേണ്ടി ഒത്താശ ചെയ്തു കൊടുക്കുന്ന രാജ്യം ഭരിക്കുന്ന കൊള്ളക്കാരെയാണ് തിരിച്ചറിയേണ്ടത്. ജൈവകൃഷി എന്ന പേരിലും അതുപോലെ ഭീകരമായ പലതും ഉണ്ടാക്കി പലിശയ്ക്കെടുത്ത് വലിയ എയർപോർട്ട് പണിഞ്ഞിട്ട് ഇപ്പോൾ ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഉപയോഗശൂന്യമായ ഫ്ലൈറ്റുകൾ പാർക്ക് ചെയ്യുന്ന എയർപോർട്ടായി ആ ഭീകരമായ എയർപോർട്ട് മാറി എന്നുള്ളതാണ് സത്യം. പലിശ കൊണ്ട് എന്തും ചെയ്യാൻ ഒരുങ്ങുന്നവർ ഇതിൽ നിന്നൊക്കെ പഠിക്കേണ്ടിയിരിക്കുന്നു. അത് സംസ്ഥാനങ്ങളായാലും രാജ്യങ്ങളായാലും വ്യക്തികളായാലും.